വാഴത്തോട്ടൊക്കെ എടുത്ത് മാറ്റി. ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നിനക്ക് വിഷമായോ? ഇല്ലില്ല, അന്ന് ഞാൻ ഭയങ്കര ദേഷ്യമുള്ള സമയത്ത് എനിക്ക് വേറെ അതെനിക്കറിയില്ലല്ലോ. ആ അതുകൊണ്ടാണ് ഞാൻ നന്ദു ഇപ്പൊ വരല്ലേ. നന്ദു ഇപ്പൊ കാരണം അത്രയും ടെമ്പർ അതിനെ ഇരിക്കുക. അത് മെയിൻലി പക്ഷേ ചേച്ചിയാണ് ഞാൻ തിരിച്ചു പറയേണ്ടത്. മറ്റുള്ളവരോട് എനിക്കറിയാം എന്റെ നേച്ചർ, മനസ്സിലായോ? ഞാൻ നിന്നോട് ഞാൻ ഇപ്പൊ വന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് ആരാ ഏതാന്ന് ഞാൻ നോക്കൂല. അപ്പൊ നിനക്കറിയില്ല, ഞാൻ ചിലപ്പോ എന്റെ ഒരു വേർഡ് മതി നിനക്ക് ഹേർട്ടാവാൻ, മനസ്സിലായോ? അവിടെ നന്ദു ഇപ്പം വേണ്ട, ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പറയാതെ ഞാൻ വന്ന് തൂത്തു ഞാൻ അങ്ങ് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്കറിയത്തില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഒരു അവസരം ഈക്വലി കൊടുക്കണമായിരുന്നു. ഏ അത് കൈപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് പോവും, ഇതായിരുന്നു എൻ്റെ മെയിൻ പോയിന്റ്. പിന്നെ അവിടെ ഞാൻ അവിടെ വന്നപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അവിടെ വന്ന് മിണ്ടായിരിക്കുമായിരുന്നു. എന്നോട് ഇങ്ങോട്ട് കയറി ചോദിക്കുമായിരുന്നു ആ കിച്ചൻ്റെ കാര്യം. ഞാൻ എതിർത്ത് അവളെ എതിർത്ത് എന്തിനാ? കാരണം അവൾക്ക് കുറേ പോയിന്റ് പറയേണ്ടത് പറഞ്ഞു. ആ അത് അവള് ഓവർ ഓവർ ചെയ്തതിൻ്റെ ഇത് ചെയ്യുമായിരുന്നു, അവള് കോമ്പൻസേറ്റ് ചെയ്യുമായിരുന്നു, എൻ്റെ എന്നെ പറഞ്ഞ് ഫീഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പിന്നെയും മിണ്ടാണ്ടിരുന്നു. നീ എന്താ ലാംഗ്വേജിന്റെ സംഭവം പറയാഞ്ഞായിരുന്നു, എനിക്ക് കുറെ ലാംഗ്വേജ് അറിയത്തില്ലേ എന്ന് ഇങ്ങോട്ട് വെച്ചു. അപ്പൊ ഞാൻ ആകെ ഒറ്റൊരു കാര്യം പറഞ്ഞോളാം, അന്ന് നീ പറയാമെല്ലാം തരണ്ടേ, ഇത്രേ ഞാൻ പറഞ്ഞോളൂ. അപ്പോഴാണ് അവൾ എന്നെ കയറി ഈഗോ, കാരണം എനിക്ക് ഈഗോ ഉണ്ടെങ്കിൽ ഈഗോ വെക്ക്, അതെനിക്ക് ഹേർട്ടാവോ? ഞാൻ വരക്കിട്ടാ ഓക്കെ, വരക്കിട്ടിട്ടില്ല, ബഹളം വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, അവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ സുഹൃത്തായ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഹേർട്ടാകും, അതാകും. ഈഗോ എന്ന് പറഞ്ഞിടുമ്പോൾ ആകും, അത് ആരായാലും ആകും. ഒന്നാമത് ദേഷ്യത്തിൽ ഇരിക്കുക, അപ്പം ആകും. അപ്പം ഞാൻ അതായി പറഞ്ഞു തീർക്കും പ്ലീസ്. എൻ്റെ പോ നന്ദന, നന്ദന നീ പറഞ്ഞു, ഞാനിപ്പോ അവളുടെ അടുത്ത് പോയിട്ടില്ല, എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എങ്ങനെയാന്ന് കണ്ടില്ലേ? ഏ ഇപ്പം കണ്ടില്ലേ, ഞാൻ വിളിച്ചു പോലും ഇല്ല, നന്ദനയാ വിളിച്ചത്. എന്നോട് എങ്ങനെയാ പറഞ്ഞിട്ട് പോയത്? മനസ്സിലായി, ഞാനാണോ പറഞ്ഞത്? ഞാനിപ്പം പറഞ്ഞില്ല ഞാനിപ്പം പറഞ്ഞില്ല, ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കും. ചേച്ചിനോ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, കുറച്ച് കഴിഞ്ഞ ഗസ്റ്റ് വരും, അറിയാം അറിയാം. ഈ സമയത്ത് നിങ്ങൾ എത്രത്തോളം കൂൾ ആവാൻ പറ്റുമോ നിങ്ങൾ കൂൾ ആയിരിക്കും. ചേച്ചി ഇപ്പൊ പ്രശ്നം ഉണ്ടായാലും പ്രശ്നമായിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ആ ടാസ്ക് വരുമ്പോ ഞാൻ ചെയ്യും. നന്ദു ഫ്രണ്ട്സ് അല്ല, നന്ദു ഫ്രണ്ട്സ് അല്ല. എനിക്ക് ഇനി ആ ആളോട് സംസാരിച്ചു. ചേച്ചി ഓൾറെഡി ചേച്ചിന്റെ പ്രശ്നം എന്നോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ചേച്ചി മൂഡൌട്ട് ആയി, ഇവിടെ ആര് മൂഡൌട്ട് ആവുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. അത് ഇവിടുത്തെ കണ്ടസ്റ്റന്റ് എന്നുള്ള നിലക്കും ഇത്രയും ദിവസം ഞാനും കംപ്ലൈന്റ് ഉണ്ട്. എന്നെ ഈഗോ ഡീ പൊടി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, എനിക്ക് അത് പറ്റത്തില്ല. എനിക്ക് ശരണ്യ ഇപ്പൊ അപ്സര, എനിക്ക് ശരണ്യ എന്ന് പറഞ്ഞ പേരുണ്ട്. ഞാൻ ഇപ്പൊ വന്ന് കേറി ഇങ്ങോട്ട് വിളിച്ചോ വരക്കുണ്ടാക്കാൻ അങ്ങോട്ട് കയറി പോയതല്ല, എന്നോട് ഇങ്ങോട്ട് മെക്കിട്ട് കയറി വന്നതാണ്, എന്നോട് മെക്കിട്ട് കയറി വന്നതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യം.